ഞാനൊരു ജസ്റ്റ് ഒരു ഫോർമുല എഴുതിയിട്ടേക്കാണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് ഇസെറ്റ് നോട്ട് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് ഇസെറ്റ് നോട്ട്. ഇതിപ്പോൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ്റഗ്രൽ ഓവർ സി, ഇവിടെ വട്ടപൂജിയുണ്ട്, അപ്പോൾ കോഷി ഇൻ്റഗ്രൽ തീയറാന്ന് മനസ്സിലാക്കണം. ഇ റേസ് ടു ഇസെറ്റ് ബൈ ഇസെറ്റ് ഡി ഇസെറ്റ് വെയർ സി ഈസ് ഈക്വൽ ടു മോഡ് ഇസെറ്റ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കണ്ടേ, ഇ റേസ് ടു ഇസെറ്റ് ബൈ ഇസെറ്റ് അനലിറ്റിക് ആണോ, അതായത് ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇസ് അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് ഇസെറ്റ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് തന്നെ എഴുതുക. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കണ്ടേ, ആ ഇസെഡ് ഈക്വൽ ടു 0 എന്ന പോയിന്റ് സിയുടെ ഉള്ളിലാണോ, അതായത് മോഡ് ഇസെഡ് ഈസ് ഈക്വൽ ടു 1, അതായത് നമ്മുടെ യൂണിറ്റ് സർക്കിളല്ലേ, ആ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലല്ലേ 0 കിടക്കുന്നത്, അതുകൊണ്ട് ഉള്ളിലാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഉള്ളിൽ ആണ് എങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഇതിന് പകരം ഇ റേസ് ടു ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട്, ഇവിടെ ബൈ ഇസെഡേ ഉള്ളൂ, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട്, ഇസെഡ് നോട്ട് ഇവിടെ എന്താണ് 0. അതിങ്ങനെ തന്നെ എഴുതി ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് എന്താണ് 0. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസെഡ് എന്താണ്, ഇ റേസ് ടു ഇസെഡ്. അപ്പോൾ എഫ് ഓഫ് 0 എന്താണ്, ഇ റേസ് ടു 0 എന്ന് പറയുന്നു 1 ആണ്, അതിവിടെ എഴുതി. അപ്പോൾ ഉള്ളിലാണോ എങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണേക്ക് മുന്നായിട്ട് ഈ ഒരു ഫോമിലേക്ക് ഇതിനെ എടുത്ത് എഴുതണം. എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇത് ഇങ്ങനെയല്ലേ, എഫ് ഓഫ് ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് ഇസെറ്റ് നോട്ടിൻ്റെ സ്ഥാനത്ത് അതിട്ട് കൊടുക്കുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതാണ് ഇതാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് എഴുതുക. എവിടെയെങ്കിലും എന്താണ് ഒരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നമുക്ക് എന്താണ് അത് കറക്റ്റായിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സായേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കോസ് പൈ ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 2 ഡി ഇസെഡ് സി എന്ന് പറയുന്നത് മോഡ് ഇസെഡ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. സോ എന്താണ് നമ്മൾ ഈ വട്ടപൂജ്യം കാണുമ്പോൾ ഓർക്കുക, കോഷി ഇൻ്റഗ്രൽ തിയറാണ്. ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, എഫ് ഓഫ് ഇസെഡ് അനലിറ്റിക് ആണോ. നമ്മുടെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. ഓക്കെ, എഫ് ഓഫ് ഇസെഡ് ഇതാണ്, ഇത് അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് എവിടെ മാത്രം, ഇസെഡ് മൈനസ് 2 ഈക്വൽ ടു 0, അതായത് ഇസെഡ് ഈക്വൽ ടു 2 മാത്രം. ഇനി നെക്സ്റ്റ് എന്താണ്, ഇസെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിൻ്റ് ഈ കർവിൻ്റെ ഉള്ളിലാണോ പുറത്താണോ. ഇത് മോഡ് ഇസെഡ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ 0, അതായത് ഇങ്ങനെ സെൻറ്റർ 0 റേഡിയസ് 3 വരുന്ന സർക്കിളിൻ്റെ ഉള്ളിലല്ലേ 2 കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്, ഈ ഇക്വേഷനാണ്. അപ്പോൾ എങ്ങനെ വരും, ഇൻ്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് മൈനസ് 2 ഡി ഇസെഡ് ഈസ് ഈക്വൽ ടു 2πi ഇസെഡ് മൈനസ് ഇസെഡ് നോട്ടിന് പകരം എന്താണ് ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ അത് അതുപോലെ തന്നെ കിടക്കുന്നത്, വലിയ പ്രശ്നമൊന്നുമില്ല. 2πi ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, എഫ് ഓഫ് ഇസെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തെഴുതുക, എഫ് ഓഫ് 2. ഇനി എഫ് ഓഫ് ഇസെഡ് എടുക്കുമ്പോൾ ഓർക്ക് ഇതാണ് എഫ് ഓഫ് ഇസെഡ്, ഈ ഫോർമുലയാന്ന് മനസ്സിലായി. അപ്പോൾ എഫ് ഓഫ് ഇസെഡിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്, കോസ് പൈ ഇസെഡ് ആണ്. അപ്പോൾ 2πi ഇൻറ്റു കോസ് എന്താണ്, 2πi. ഓക്കെ, അപ്പോൾ കോസ് 2πi എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 2πi എന്ന് കിട്ടും. ഈ കോസ് 2πi ഒക്കെ കാൽക്കുലേറ്ററിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി ഇപ്പോൾ വേറൊരു ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഇസെറ്റ് 3/6 മൈനസ് 2 ഇസെറ്റ് മൈനസ് i വെയർ C is any contour enclosed Z not equal to I by 2. വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇതിൻ്റെ അർത്ഥം എന്താ, സി ഈസ് എനി കോണ്ടൂർ എൻക്ലോസ്ഡ് ഇസെഡ് നോട്ട് ഈക്വൽ ടു ഐ ബൈ 2 എന്ന് ഉദ്ദേശിച്ച, ഈ സിയുടെ ഉള്ളിലാണ് ഇസെഡ് നോട്ട് എന്ന് പറയുന്ന ഐ ബൈ 2 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇത്
അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് എവിടെയാണ് ടു ഇസെഡ് മൈനസ് ഐ ഈസ്ഈക്വൽ ടു സീറോ, അതായത് എവിടെയാണ് ടു ഇസെഡ് ഈസ്ഈക്വൽ ടു ഐ ഇംപ്ലൈസ് ഇസെഡ് ഈസ്ഈക്വൽ ടു ഐ ബൈ ടുവിൽ ഒഴികെ ബാക്കി എല്ലാ പോയിൻറ്സിലും. ഇനി ഇത് ഈ സിയിലിൻ്റെ ഉള്ളിലാണോ ഉള്ളിലാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് എന്ത് ഉപയോഗിക്കേണ്ടത്? ഐ ബൈ ടു. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്. എഫ് ഓഫ് ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഇസെഡ് നോട്ട്, എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഇസെഡ് ക്യൂബ് മൈനസ് സിക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഐ ബൈ ടു? ഈ ഇസെഡ് ക്യൂബ് മൈനസ് സിക്സിൻ്റെ ഇസെഡിലേക്ക് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇക്വേഷൻസ് വ്യക്തമായിട്ട് എഴുതി ഒരു ടേബിൾ വരച്ചിടുക. ഓക്കെ, എന്നിട്ട് കൊടുക്കുക, ഇക്വേഷനിലേക്ക് കൊടുക്കുക. പിന്നെ നീറ്റായിട്ട് എഴുതണം, ഈ വെട്ടും തിരുത്തും ഒന്നും പാടില്ല, നീറ്റായിട്ട് എഴുതുക. സോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഐ ബൈ ടു ഓൾ ക്യൂബ് മൈനസ് സിക്സ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഐ ബൈ ടു മൈനസ് ഐ എന്നല്ലേ വരുന്നത്? അങ്ങനെയാണ് വരുന്നത് അല്ലല്ലോ, ഇസെഡ് ക്യൂബ് മൈനസ് സിക്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അതായത് ഇവിടെ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ടിന് ഇസെഡ് മൈനസ് ഐ ബൈ ടു, നമ്മുടെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടു ഇസെഡ് മൈനസ് ഐ എന്നാണ് കിടക്കുന്നത്. അതിന് പകരം നമ്മൾ ഇസെഡ് മൈനസ് ഐ ബൈ ടു എന്നെഴുതി, ഇവിടെ കിടക്കുന്ന ടു എന്തി? ഓക്കെ, ഈ ടുവിനെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ടുവിനെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് മതി, അതായത് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് രീതിയിൽ മതി. ഈ ടു നമുക്ക് ആവശ്യമില്ല, ആവശ്യമില്ലാത്തതിനെ പള്ളെ കളയുക, പള്ളെ കളയരുത്, ഇവിടെ കയറ്റി നിർത്താം. അതായത് എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ഇസെഡ് ക്യൂ മൈനസ് സിക്സ് ബൈ ടു ആണ്. ഓക്കെ, എന്നിട്ട് എഫ് ഓഫ് ഇസെഡിൻ്റെ സ്ഥാനത്ത് ഐ ബൈ ടു ഇട്ട് കൊടുക്കുക, അതായത് ഐ ബൈ ടു ഓൾ ക്യൂബ് മൈനസ് സിക്സ് ബൈ ടു. ഐ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, ഐ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. അത് വെച്ചുകൊണ്ട് ഇത് സോൾവ് ചെയ്യുക. ഇതെങ്ങനെ വരും? ഐ ക്യൂബ് ഡിവൈഡഡ് ബൈ എയ്റ്റ് മൈനസ് സിക്സ് ബൈ ടു, ഐ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. ഓക്കെ, ഇത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഇത്ര എഴുതി വെക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷനിൽ മിസ്റ്റേക്ക് വന്നാലും ഒരു മാർക്കൊക്കെ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഐ ബൈ ടു സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ ഐ ബൈ ക്യൂ, ഐ ക്യൂബ് എന്ന് പറയുന്ന മൈനസ് ഐ ബൈ എയ്റ്റ് മൈനസ് സിക്സ് ഇതിൻ്റെ മേലെ കിട്ടുമ്പോൾ ഇൻറ്റു വൺ ബൈ ടു, എന്നിട്ട് എൽസിഎം സെയിം ആക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കിട്ടുന്ന പോയിൻറ്സ് സിയുടെ പുറത്താണ് എങ്കിൽ സീറോയ്, സിയുടെ ഉള്ളിലാണ് എങ്കിൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസെഡ് ബൈ ഇസെഡ് പ്ലസ് വൺ ഡി ഇസെഡ്. സി എന്ന് പറയുന്നത് മോഡ് ഇസെഡ് പ്ലസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, അനലിറ്റിക് ആണ് എക്സെപ്റ്റ് അറ്റ് ദി ഇസെഡ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ, അതായത് ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വണ്ണ്. ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഇതിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? ഇപ്പോൾ മോഡ് ഇസെഡ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഇതും എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇസെൻ്റെ സ്ഥാനത്തേക്ക് മൈനസ് വൺ ഇട്ട് കൊടുക്കാം. മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? സീറോയെ. ഈ സീറോ എന്ന് പറയുന്നത് വൺ ബൈ ടുവിനേക്കാളും വലുതല്ലേ? അപ്പോൾ ഈ പോയിൻ്റ് മൈനസ് വൺ എവിടെ കിടക്കുന്നത്? സിയുടെ പുറത്താണ് കിടക്കുന്നത്. ലൈസ് ഔട്ട്സൈഡ്. മനസ്സിലായോ? ലൈസ് ഔട്ട്സൈഡ്. അയ്യോ, ഈ സീറോ എന്ന് പറയുന്നത് വൺ ബൈ ടുവിനേക്കാളും ചെറുതല്ലേ? ചെറുതാകുമ്പോൾ എവിടെയാണ്? ഉള്ളിൽ. ലൈസ് ഇൻസൈഡ്. മനസ്സിലായോ? ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? ഈ പറയുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. ഉള്ളിലാണ് എങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക, ഒരിക്കലും എന്താണ് സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇത് ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് മാസ്സാകാനുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇത് വീണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ഇനി പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടി,
ഒരു കാര്യം കൂടിയല്ല, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പോയിൻസ് ഇല്ലേ, ഈ പോയിൻസ് ഇൻസൈഡ് ഉള്ളിലും അതുപോലെ തന്നെ ആൻഡ് ലൈസ് ഔട്ട്സൈഡിലും ആണെന്നും പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇപ്പോൾ ഒരു പോയിൻ്റ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, ആ പോയിൻ്റ് ഉള്ളിലാണെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും, പുറത്താണെങ്കിൽ സീറോ യൂസ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പോയിൻറ്സ് കിട്ടും, ഒരു പോയിൻറ്സ് ഉള്ളിലും ഒരു പോയിൻറ്സ് ഔട്ട്സൈഡും ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്ര കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇങ്ങനെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും ആണ് എങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? നമ്മളിവിടെ എഴുതിയായിരുന്നല്ലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതായത് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ അനുസരിച്ച് ലൈസ് ഇൻസൈഡ് ആൻഡ് ലൈസ് ഔട്ട്സൈഡ് ആണ് എങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് സ്ക്വയർ പ്ലസ് ടു ഇസെഡ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ ഇസെഡ് സ്ക്വയർ മൈനസ് വൺ ഡി ഇസെഡ് സി എന്ന് പറയുന്ന മോഡ് ഇസെഡ് മൈനസ് വൺ ഈക്വൽ ടു വൺ. അപ്പോൾ ഈ പറയുന്ന ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് ഇസെഡ് സ്ക്വയർ മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ, ഇസെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ, ഇസെഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്താണ് പ്ലസ് ഓർ മൈനസ് വൺ ആണ്. അപ്പോൾ നമ്മൾ ഇസെഡ് ഈസ് ഈക്വൽ ടു വണ്ണും ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വണ്ണും, ഇസെഡ് ഈസ് ഈക്വൽ ടു വൺ കർവിൻ്റെ ഉള്ളിലാണോ എന്ന് നോക്കുക. അതിനുവേണ്ടി എന്തിട്ടത് വൺ മൈനസ് വണ്ണ് ഈക്വൽ ടു സീറോ ലെസ് ദാൻ വൺ. അപ്പോൾ ഇത് ഇൻസൈഡാണെന്ന് മനസ്സിലായി. ഇതൊക്കെ എഴുതി വെക്കണം. ഓക്കെ, ഇനി ഇസെഡ് ഈസ് ഈക്വൽ ടു വൺ ഒരു അണ്ടർലൈൻ ഒക്കെ ഇട്ടിട്ട് ഇസെഡ് ഈസ് ഈക്വൽ ടു വൺ എന്നിട്ട് നമ്മൾ മൈനസ് വൺ ഇട്ട് കൊടുക്കുക. അതായത് മൈനസ് വൺ എന്ന് പറയുന്നത് എന്താണ്, ടു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആണ്. അപ്പോൾ ഈ പോയിൻ്റ് ലൈസ് ഔട്ട്സൈഡ് ദി കർവ്, ലൈസ് ഔട്ട്സൈഡ് സി. ഒരെണ്ണം ഇൻസൈഡ് ഒരെണ്ണം ഔട്ട്സൈഡ് ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് തന്നെ. അപ്പോൾ അതായത് ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു എഴുതി വെച്ചത് നോക്കിക്കേ. എവിടെയായിരുന്നു പിള്ളേരെ? ഇതാണ് ഐ ഇക്വേഷൻ, ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്. ഓക്കെ, ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇസെഡ് ഈസ് ഈക്വൽ ടു വൺ ഇൻസൈഡ് ആണെന്നും കിട്ടി, ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഔട്ട്സൈഡ് ആണെന്നും കിട്ടി. ഇൻസൈഡും ഔട്ട്സൈഡും, ഇൻസൈഡിനെ നമ്മൾ എന്തായിട്ട് വിളിച്ചു, അതായത് ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് അവിടെ നിൽക്കട്ടെ, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ഇതിൻ്റെ സ്ഥാനത്ത് ഇൻസൈഡ് ആയവനെ കയറ്റുക, അതായത് ഇസെഡ് മൈനസ് വൺ അങ്ങനെ പറഞ്ഞ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇസെഡ് ഉണ്ട്, ഇസെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് വണ്ണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട്, ഇസെഡ് നോട്ടിന് സ്ഥാനത്ത് എന്താണ് വൺ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അപ്പോൾ എന്താണ് എഫ് ഓഫ് ഇസെഡ്? നിങ്ങൾ ചിന്തിക്കും എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനായ ഇത് നോക്കിക്കേ, ക്വസ്റ്റ്യനായ ഇതാ ഈ ഇസെഡ് സ്ക്വയർ പ്ലസ് ടു ഇസെഡ് പ്ലസ് ത്രീ ആന്ന് കരുതും. പക്ഷേ ഇവിടെ ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഔട്ട്സൈഡിലല്ലേ കിടക്കുന്നത്, അവനെ നമ്മൾ എന്ത് ചെയ്യുമെന്നോ, അവനെ ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടു നിർത്തുക. അവൻ്റെ സ്ഥാനം ഇതാ, ഇസെഡ് ഈക്വൽ ടു മൈനസ് വണ്ണ് ഇസെഡ് പ്ലസ് വൺ ആക്കിയിട്ട് നമ്മുടെ എഫ് ഓഫ് ഇസെഡിൻ്റെ അടിയിൽ നിർത്തുക. അപ്പോൾ പുതിയ എഫ് ഓഫ് ഇസെഡ് കിട്ടും, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് ഇൻസൈഡായ പോയിൻ്റ് കയറ്റുക. അപ്പോൾ എഫ് ഓഫ് ഇസെഡ് എന്താണ്, ഇസെഡ് സ്ക്വയർ പ്ലസ് ടു ഇസെഡ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ ഇസെഡ് പ്ലസ് വൺ. എഫ് ഓഫ് വൺ ഇട്ട് കൊടുക്കുമ്പോൾ വൺ സ്ക്വയർ വൺ പ്ലസ് ടു ഇൻറ്റു വൺ ടു പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വൺ ടു, ദാറ്റ് മീൻസ് ടു ത്രീ ഫൈവ് പ്ലസ് വൺ സിക്സ് ബൈ ടു, സിക്സ് ബൈ ടു. പിന്നെ നോക്കിക്കെ ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ടാ ഫൈൻഡ് ചെയ്ത് ഇൻറ്റു സിക്സ് ബൈ ടു, ഈ ടു ഇൻറ്റു ക്യാൻസലായി സിക്സ് പൈ ഐ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക, ലൈസ് ഇൻസൈഡും ആണ് ലൈസ് ഔട്ട്സൈഡും ആണെങ്കിൽ ലൈസ് ഇൻസൈഡായ ഇസെഡ് ഈസ് ഈക്വൽ ടു വണ്ണിനെ ഇസെഡ് മൈനസ് വൺ ആക്കുക, അതായിരിക്കും നമ്മുടെ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് എന്ന് പറയുന്നത്. എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് ലൈസ് ഔട്ട്സൈഡ് ആയവനെ ഡിനോമിനേറ്ററായിട്ട് എഴുതുക, അതായത് ഓൾറെഡി ഇവിടെ ഇസെഡ് സ്ക്വയർ പ്ലസ് ടു ഇസെഡ് പ്ലസ് ത്രീ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ അടിയിൽ എന്ത് എഴുതുക, ഇസെഡ് പ്ലസ് വൺ എഴുതുക.
ഓക്കെ, ഈ പറയുന്നതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ, കാരണം ഇതിനപ്പുറത്തേക്ക് ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പോവുക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് ലൈസ് ഇൻസൈഡ്, ലൈസ് ഇൻസൈഡ് രണ്ട് പോയിൻസും ഉള്ളിലാണ് എങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി സൈൻ പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇസെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് വൺ ഇസെഡ് മൈനസ് ടു സി എന്ന് പറയുന്ന മോഡ് ഇസെഡ് ഈക്വൽ ടു വൺ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ നമ്മളൊന്ന് ഇത് നോക്കിക്കേ. ഇവിടെ ഇത് ഡിവൈഡഡ് ബൈ സംതിങ് ഇൻ ടു സംതിങ് എന്നല്ലേ കിടക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കേ, അതായത് ഇവിടെ നോക്കിക്കേ, എന്താണ് മേലെയുള്ള ഡിഗ്രി എന്താ വണ്ണാ, താഴെയുള്ള ഡിഗ്രി എന്താ ടൂവാ. അതായത് മേലേനേക്കാളും ഡിഗ്രി കൂടുതലാണ് താഴെ. അങ്ങനെ വരുന്ന കേസിൽ അതുപോലെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിഗ്രി ടു ആണ്, ഇവിടെയും ഡിഗ്രി ടു ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ല, ഇവിടെ നോക്കിക്കേ, ഇവിടെയും ഡിഗ്രി വൺ ആണ്, ഇവിടെയും ഡിഗ്രി വൺ ആണ്, അതിനും പ്രശ്നമില്ല. ഇവിടെ എന്താണ്, ഇവിടെ ഡിഗ്രി എന്താണ് വണ്ണും ഇവിടെ ഡിഗ്രി ടു ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നമ്മുടെ പ്ലസ് ടുവിൽ പഠിച്ച പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യത്തില്ലേ. അതായത് നമ്മൾ ഇവന്മാരെടുക്കുക, അതായത് വൺ ബൈ ഇസെഡ് മൈനസ് വൺ ഇൻറ്റു ഇസെഡ് മൈനസ് ടു ഈക്വൽ ടു എന്തെഴുതാം, എ ബൈ ഇസെഡ് മൈനസ് വൺ പ്ലസ് ബി ബൈ ഇസെഡ് മൈനസ് ടു. മനസ്സിലായോ? എന്നിട്ട് എന്താണ് ഇസെഡ് മൈനസ് ടു ഇൻറ്റു എ പ്ലസ് ഇസെഡ് മൈനസ് വൺ ഇൻറ്റു ബി ഈക്വൽ ടു വൺ ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ പ്ലസ് ടു പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മളെന്താ ഈ പറയുന്ന ഇസെഡിന് ടു ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേം ഇല്ലാണ്ടായി പോകും. ഇവിടെ ടു ഇട്ടാൽ ടു മൈനസ് വൺ എന്ന് പറയുന്ന വണ്ണ് ബി ഇസ് ഈക്വൽ ടു വൺ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഇസെഡിന് വൺ ഇട്ട് കൊടുത്താൽ വൺ മൈനസ് വൺ സീറോ, ബി ടേം ഇല്ലാണ്ടായി പോകും. ഇവിടെ വൺ മൈനസ് ടു മൈനസ് വൺ, അതായത് എ ഇസ് ഈക്വൽ ടു മൈനസ് വൺ കിട്ടും. എന്നിട്ട് ഇവിടെ എയിൻ്റെയും ബീൻ്റെയും സ്ഥാനത്ത് എഴുതി. ഇത്രയും നമ്മൾ പ്ലസ് ടു പഠിച്ച കാര്യങ്ങളാണ്. ഇനി ആസ് യൂഷ്വൽ നമ്മുടെ പ്രശ്നം തീർത്തു. ഇവിടെ ഇനി ആസ് യൂഷ്വൽ ചെയ്യാം. എന്താണ് ഇത് ഒരെണ്ണമായിട്ട് എടുക്കുക, ഇതും ഒരെണ്ണമായിട്ട് എടുക്കുക, എന്നിട്ട് ചെയ്യുക. അതായത് നമ്മൾ റീറൈറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഒരെണ്ണം കൊടുത്തു ഡി സെഡ് പ്ലസ് ഇത് ഡിവൈഡഡ് ബൈ അടുത്ത ഇസെഡ് മൈനസ് ടു കൊടുത്തു. ഇത് നമ്മളെന്താ സാധാ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഇത് ഒരെണ്ണമായിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ഒരെണ്ണമായിട്ട് കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആവാത്ത പോയിൻ്റ് ഏതാണ്? ഇസെഡ് എന്ന് പറയുന്നത് വൺ ആകുന്ന പോയിൻ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും. അപ്പോൾ ഇസെഡ് ഈസ് ഈക്വൽ ടു വൺ. ഓക്കെ, ഈ പോയിൻ്റ് എവിടെ കിടക്കുന്നത്? കർവിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്ന് നോക്കുക. കർവിൻ്റെ ഉള്ളിലല്ലേ മോഡ് ഇസെഡ് ഈസ് ഈക്വൽ ടു ത്രീ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഉള്ളിലല്ലേ ഇസെഡ് ഈസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നത്. മോഡ് ഇസെഡ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ ഉള്ളിലല്ലേ വൺ എന്ന് പറഞ്ഞ പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഇൻസൈഡ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഇസെഡ് മൈനസ് ടു, ഇസെഡ് ഈസ് ഈക്വൽ ടു ടു, ആ പോയിൻറ്റും എവിടെയാണ്? ഉള്ളിലാണ് എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്തെഴുതാം? ടു പൈ ഐ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ് നോട്ട് എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി, വേറൊന്നും നമ്മളവിടെ ചെയ്തില്ല. ഓക്കെ, എഫ് ഓഫ് ഇസെഡ് നോട്ട് ആദ്യത്തെ കേസിൽ എഫ് ഓഫ് ഇസെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് വൺ ഇട്ട് കൊടുക്കുക. ഇവിടെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ എഫ് ഓഫ് ഇസെഡ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ തെറ്റിക്കരുത്, നമ്മൾ ആകെ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇത് ചെയ്യാം. ഓക്കെ, ഇനിയൊരു കാര്യം പറയട്ടെ. ഇവിടെയൊക്കെ നോക്കിക്കേ, ഇസെഡ് മൈനസ് വൺ, ഇസെഡ് മൈനസ് ടു, ഇസെഡ് സ്ക്വയർ മൈനസ് വൺ, അതുപോലെ തന്നെ ഇസെഡ് പ്ലസ് വൺ, ഈ പറയുന്ന ഓൾ റേസ് ടു എന്നുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല. അങ്ങനെ ഇപ്പോൾ ഇത് നോക്കിക്കേ, ഇൻ്റഗ്രൽ ഓവർ സി കോസ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് പൈ ഐ ഓൾ സ്ക്വയർ ഡി ഇസെഡ് ഫോർ എനി കോണ്ടൂർ എൻക്ലോസിങ് പോയിൻറ്റ് പൈ ഐ, അതായത് പൈ ഐ സിയുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇസെഡ് മൈനസ് പൈ ഐ
ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഹോൾ റേസ് ടു സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് ഇത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ. ഈ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അവിടെ ഇവിടെ ഹോൾ സ്ക്വയർ, അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ഡിവൈഡ് ബൈ ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ ടു ആ കിടക്കുന്നത്, എൻ പ്ലസ് വണ്ണിൻ്റെ സ്ഥാനത്ത് ടു ആ കിടക്കുന്നത്, ടു ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വണ്ണ്. അപ്പോൾ എൻ എന്തായിരിക്കും? വൺ ആയിരിക്കും. എന്നാലോ വൺ പ്ലസ് വൺ ടു ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒന്ന് കുറവാണ് ഓർക്കുക, ടു ആണ് ഇവിടെ. അപ്പോൾ എൻ എന്ന് പറയുന്നത് വൺ ആണ്, മനസ്സിലായോ? ഇനി ഈ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ടു പൈ ഐ ബൈ എന്നിൻ്റെ സ്ഥാനത്ത് വൺ ഫാക്ടോറിയൽ എഫ് വൺ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് കണ്ടുപിടിക്കുക അറ്റ് ദ പോയിൻറ്റ് ഇസെഡ് നോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇസെഡ് മൈനസ് പൈ ഐ ഓൾ സ്ക്വയർ ഈക്വൽ ടു സീറോ കിട്ടുന്ന പോയിൻറ്റ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും അനലിറ്റിക് ആലോ. അപ്പോൾ ഇസെഡ് മൈനസ് പൈ ഐ ഈക്വൽ ടു സീറോ, ഇസെഡ് ഈസ് ഈക്വൽ ടു പൈ ഐ. ഈ പൈ ഐ എവിടെ കിടക്കുന്നത്? ഉള്ളിലാണ്, ഇൻസൈഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഇൻസൈഡിന് കാണുമ്പോൾ ആ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ പറയുന്ന പോലെ ഓൾ റേസ് ടു എന്ന് പറഞ്ഞ് കിടക്കുന്നില്ല, അപ്പോൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടു പൈ ഐ ബൈ വൺ ഫാക്ടോറിയൽ എഫ് ഡാഷ് ഓഫ് ഇസെഡ് നോട്ട് എഫ് ഓഫ് ഇസെഡ് നോട്ട് സോറി എഫ് ഓഫ് ഇസെഡ് എന്താണ് ഇവിടെ? കോസ് ഇസെഡ് ആണ് എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ ഇസെഡ് ആണ്. പിന്നെ എഫ് ഡാഷ് ഓഫ് ഇസെഡ് നോട്ട്, ഇസെഡ് നോട്ട് പകരം ഇവിടെ എന്തെടുക്കണ്ടേ? പൈ ഐ എന്ന് പറയുന്നത് മൈനസ് സൈൻ പൈ ഐ. എന്ന് വെച്ചാൽ മൈനസ് സൈൻ പൈ ഐ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് പൈ ആണ്. ഓക്കെ, അതായത് സൈൻ ഐ തീറ്റ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് തീറ്റയാണ്. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ വെച്ച് നിർത്തുക. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇസെഡ് പ്ലസ് ഐ ഓൾ ക്യൂബാണ് എഴുതിയേക്കുന്നതെങ്കിൽ എന്താണ്? ഇസെഡ് പ്ലസ് ഐ ഈക്വൽ ടു സീറോ, ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ. ഇസെഡ് പ്ലസ് ഐ ഓൾ ക്യൂബ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇസെഡ് പ്ലസ് ഐ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഇസെഡ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, സോറി മൈനസ് ഐ ആണ്. അങ്ങനെ കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ ഇസെഡ് റേസ് ടു ഫോർ ബൈ ടു ഐ ഇസെഡ് ക്യൂബ് ഈക്വൽ ടു സീറോ ഏതൊക്കെ പോയിൻസിലാണ് അനലിറ്റിക് അല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ജസ്റ്റ് കോമൺ എടുക്കുക. അല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും മാക്സിമം കോമൺ എടുക്കാൻ പറ്റിയത് ഏതാ? ഇസെഡ് ക്യൂബ്. ഇസെഡ് റേസ് ടു ഫോർ ആണെങ്കിൽ ഇവിടെ ഇസെഡ് ക്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും മാക്സിമം എടുക്കാൻ പറ്റിയത് ഏതാ? ഇസെഡ് ക്യൂബ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ റിമൈനിങ് ഇസെഡ് പ്ലസ് ടു ഐ ഈക്വൽ ടു സീറോ വരും. ഇസെഡ് ക്യൂബ് ഈക്വൽ ടു സീറോയിൽ നിന്ന് ഇസെഡ് ഈക്വൽ ടു സീറോ കിട്ടും. ഇസെഡ് പ്ലസ് ടു ഐ ഈക്വൽ ടു സീറോയിൽ നിന്ന് ഇസെഡ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഐ കിട്ടും. ഇനി രണ്ട് പോയിൻസും എവിടെയാണെന്ന് നോക്കുക, അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫോർമുല, ആദ്യത്തെ ഫോർമുല എന്തായാലും മൂന്ന് മാർക്കിനായിരിക്കും ചോദിക്കുക. ഓക്കെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോർമുലാസ് ആയിരിക്കും ഏഴ് മാർക്കിന് ചോദിക്കുക, മനസ്സിലായോ? അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. സംതിങ് ഓൾ റേസ് ടു എന്നും പറഞ്ഞാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക. അങ്ങനെ സംതിങ് ഓൾ റേസ് ടു എന്നൊന്നുമില്ല, അതായത് വൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കി, സംതിങ് ഇസെഡ് മൈനസ് വൺ ഇൻറ്റു ഇസെഡ് മൈനസ് ടു, അവിടെ ഒന്നും സംതിങ് ഓൾ റേസ് ടു എന്ന് പറഞ്ഞൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇസെഡ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇസെഡ് സ്ക്വയർ മൈനസ് വൺ, അതും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താണ്? ഇസെഡ് മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ, മനസ്സിലായോ? അങ്ങനെയുള്ളപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഇൻറ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസെഡ് ബൈ ഇസെഡ് സ്ക്വയർ പ്ലസ് ഫോർ ഇസെഡ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഡി ഇസെഡ്. സി എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഇസെഡ് മൈനസ് വൺ ഈക്വൽ ടു ടു. അപ്പം നോക്കിക്കേ, ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഹോൾ സ്ക്വയർ ഇല്ല, പക്ഷേ ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു സീറോ ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇസെഡ് സ്ക്വയർ, ഇസെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ. അതിൽ നിന്ന് ഇസെഡ് എന്ന് പറയുന്നത്, ഇസെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ, ഇസെഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മൈനസ് ഫോർ, പ്ലസ് ഓർ മൈനസ്, അതായത് പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസിൻ്റെ ആണ് ഐ. റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടു, പ്ലസ് ഓർ മൈനസ് ടു ഐ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇസെഡ് മൈനസ് വൺ ഓൾ സ്ക്വയർ, അതായത് ഇസെഡ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഈക്വൽ ടു സീറോ മീൻസ് ഇസെഡ് മൈനസ് വൺ ഈക്വൽ ടു സീറോ, ഇസെഡ് ഈസ് ഈക്വൽ ടു വണ്.
ഓക്കെ, ഈ പോയിന്റ്സിൽ ഇത് അനലിറ്റിക് അല്ല. ഇനി ഈ സെഡ് ഈസികൾ ടു വണ്ണും ഈ സെഡ് ഈസികൾ പ്ലസ് ഓ ടു മൈനസ് ഐയും എവിടെ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഈ പ്ലസ് ഓ മൈനസ് ടു ഐയും വണ്ണും, വണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ വൺ മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ലെസ് ദാൻ ടു ആണ്, അത് ഇൻസൈഡ് ആണെന്ന് മനസ്സിലാവും. ഇനി ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു ഐ. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്ലസ് ടുവും മൈനസ് ടു ആയിട്ട് എടുത്താൽ മതി. അപ്പം പ്ലസ് ടു എടുക്കുമ്പോൾ ടു മൈനസ് വൺ ഈക്വൽ ടു വണ്ണ് അപ്പോൾ ഇത് നോക്കിക്കേ, മോഡ് ഇസഡ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിൾ സെൻറ്റർ വണ്ണും റേഡിയസ് ടുവും വരുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു, ഇസഡ് ഈസ് ഈക്വൽ ടു വൺ നമ്മളിവിടെ കൊടുക്കുമ്പോൾ വൺ മൈനസ് വൺ എന്ന് പറയുന്നത് സീറോ ലെസ് ദാൻ ടു കിട്ടും. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ടു ഐ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ഇസഡ് ഈസ് ഈക്വൽ ടു ടു ഐ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇസന്റെ സ്ഥാനത്ത് ടു ഐ മൈനസ് വൺ വരും, ടു ഐ മൈനസ് വണ്ണ്. അതായത് നമ്മൾ പഠിച്ചു മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അത് വെച്ച് ഇതെങ്ങനെ വരും? റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ബി എന്ന് പറയുന്നത് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൺ പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു റൂട്ട് ഫൈവ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ടു ആണ്. അപ്പോൾ നമ്മൾ ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ടു ഐ എടുക്കും. അപ്പോൾ ഈ മൈനസ് ടു ഐയും എന്തായാലും ഈ പറയുന്ന പോലെ ഔട്ട്സൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, എന്തായാലും ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ചെക്ക് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ചെയ്ത് ഇസഡ് ഈസ് ഇത് സൈഡിൽ ചെയ്തിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ ടു മൈനസ് ഐ ലൈസ് ഔട്ട്സൈഡ് സി. നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത് ഒരു അരികത്തായിട്ട് നിങ്ങളൊരു ലൈൻ വരച്ചിട്ട് എഴുതുക, എന്നിട്ട് ഇവിടെ നിങ്ങൾ എടുത്തെഴുതുക ഇസഡ് ഈസ് ഈക്വൽ ടു വൺ ലൈസ് ഇൻസൈഡ് സി, ഇത് ഈക്വൽ ടു ഔട്ട്സൈഡ് സി എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഫിഗർ വരയ്ക്കുമ്പോൾ ആണെങ്കിലും പാടല്ലേ. അപ്പോൾ ഇത്രയാണ് എന്തിൽ വരുന്നുള്ളൂ നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിൽ, അതായത് ഫിഫ്ത്ത് മൊഡ്യൂൾ, സോറി ഫോർത്ത് മൊഡ്യൂളിൽ വന്ന കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലോ മെക്ലോറൻ സീരീസ്, ടെയ്ലേർ സീരീസ്, പിന്നെ കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല, മൂന്നെണ്ണം വരുന്നുണ്ട്. ഇൻറ്റഗ്രൽ വട്ടപൂജ്യം കാണുമ്പോൾ ഓർക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ഒരിക്കലും മറന്നു പോകരുത്. എന്തൊക്കെയായിരുന്നു? എഫ് ഓഫീസഡ് അനലിറ്റിക് ആണോ എന്ന് നോക്കുക. എഫ് ഓഫീസഡ് ഇപ്പോൾ ഈ ഫോമിൽ ആണെങ്കിൽ അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് എച്ച് ഓഫീസഡ് ഈക്വൽ ടു സീറോ, അതൊക്കെ എഴുതണം. ഓക്കെ, ആ പറയുന്ന പോയിൻറ്സ് സിയിൽ ഉണ്ടോ എന്ന് നോക്കുക. പുറത്താണെങ്കിൽ സീറോയാണ്, അകത്താണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, ഇതാണ് അകത്താണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഇനി ഇത് ഓൾ റേസ് ടു സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ.